നമസ്കാരം. കണ്ണൂർ എടാട്ട് പയ്യന്നൂർ അവിടെ ചിത്രലേഖയുടെ മതംമാറ്റവുമായി ബന്ധപ്പെട്ട്, അതായത് ചിത്രലേഖ എന്ന ഒരു സ്ത്രീ, പഴയ ഒരു ഓട്ടോ ഓടിച്ച് ജീവിച്ചിരുന്ന ഒരു പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ട സ്ത്രീയാണ്. ഇവർക്കെതിരെ സി പി എം ഗുണ്ടകളും സി പി എം പ്രവർത്തകരും നേതാക്കളും അടക്കം നടത്തുന്ന ആക്രമണങ്ങളെക്കുറിച്ചും അതിന്റെ വിശദാംശങ്ങളും ഒക്കെ തത്വമയി ന്യൂസ് കൃത്യമായി വാർത്ത നൽകിയിരുന്നു. അവർ ഇസ്ലാമിലേക്ക് മതം മാറുന്നു എന്നതിന്റെ സൂചനയായി അവർ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതും നമ്മൾ വാർത്ത നൽകിയിരുന്നു. പ്രേക്ഷകർ കണ്ടു കാണുമല്ലോ. അതിന്റെ ഏറ്റവും പുതിയ കാര്യം, പോപ്പുലർ ഫ്രണ്ട് എന്ന സംഘടന, അതായത് എസ് ഡി പി ഐയുടെ ഒരു സംഘടനയാണ് ഇതെല്ലാം. എസ് ഡി പി ഐ, ജമാഅത്തെ ഇസ്ലാമി, പോപ്പുലർ ഫ്രണ്ട് ഇവരെല്ലാം തന്നെ തീവ്ര നിലപാടുകളും തീവ്ര ആശയങ്ങളും മുമ്പോട്ട് വയ്ക്കുന്ന സംഘടനകളായിട്ടാണ് പറയപ്പെടുന്നത്. പോപ്പുലർ ഫ്രണ്ടിനെ ഇന്ത്യയിൽ നിരോധിക്കണം എന്ന ആവശ്യം പോലും പലപ്പോഴും ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു ഈ ഒരു വർത്തമാന കാലത്ത്. അപ്പോൾ പോപ്പുലർ ഫ്രണ്ടുകാർ ചിത്രലേഖയെ പലകുറി വിളിച്ചതായും അവർ നിർബന്ധിച്ചിട്ടാണ് മതം മാറ്റുന്നതും എന്നുമുള്ള അഭിപ്രായമാണ് ഇപ്പോൾ ചിത്രലേഖ പറയുന്നത്. അതിനു മുൻപായിട്ട് ചില ഹൈന്ദവ സംഘടനകളുമായി ബന്ധപ്പെട്ട ചില പ്രവർത്തകരെ ഞങ്ങൾ ബന്ധപ്പെട്ടിരുന്നു. അവർ പറയുന്നത് അവരേതാണ്ടൊരു മൂന്നാല് വർഷമായി ഈ ചിത്രലേഖയുമായി ബന്ധം സ്ഥാപിക്കാനും ചിത്രലേഖയ്ക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കാനും ഒക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും പ്രവർത്തകർക്ക് അവരുടെ വീട്ടിൽ പോയി, പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ട ഒരു സ്ത്രീയാണ്, അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും എന്ത് വേണമെങ്കിലും ചെയ്തു കൊടുക്കാമെന്നൊക്കെ ഈ ഹൈന്ദവ സംഘടനാ നേതാക്കൾ പറയുകയും, പക്ഷേ അവർക്കും മനസ്സിലായത് പോപ്പുലർ ഫ്രണ്ടുകാർ ഇതിൽ കാര്യമായി ഇടപെട്ടു എന്നുള്ളതാണ് അവരും ഒരു അഭിപ്രായമായി പറയുന്നത്. നമുക്കതിന്റെ വിശദാംശങ്ങൾ നോക്കാം. ഇസ്ലാമിലേക്ക് മതം മാറാനുള്ള തീരുമാനത്തിന് പിന്നിൽ പോപ്പുലർ ഫ്രണ്ട് ആണ് എന്ന വെളിപ്പെടുത്തലുമായി കണ്ണൂർ എടാട്ടെ ദളിത് ഓട്ടോ ഡ്രൈവർ ചിത്രലേഖ രംഗത്ത് വന്നിരിക്കുന്നു. ഒരു സ്വകാര്യ മാധ്യമത്തോടാണ് ഈ സ്ത്രീ ഇത്തരത്തിൽ ഒരു വെളിപ്പെടുത്തൽ നടത്തിയത്. ഇസ്ലാമിലേക്ക് വന്നാൽ വീടും ജോലിയും പണവും ഒക്കെ നൽകാം എന്ന് വാഗ്ദാനം ചെയ്തു. രണ്ടു തവണ പോപ്പുലർ ഫ്രണ്ട് നേതാക്കളുമായി ചർച്ച നടത്തിയെന്നും ചിത്രലേഖ പറയുന്നു. രാഷ്ട്രീയമായി സാമ്പത്തികമായി സംരക്ഷണം പോപ്പുലർ ഫ്രണ്ടുകാർ ഉറപ്പ് നൽകി എന്നതിലേക്കാണ് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിന് പിന്നിലും പോപ്പുലർ ഫ്രണ്ടുകാരാണ്, അതായത് ലവ് ജിഹാദുകാരും ഇതിലെ ഇതുവഴി ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ട് വരണ്ട എന്നൊക്കെ പറഞ്ഞായിരുന്നു ഫേസ്ബുക്ക് പോസ്റ്റ്. നമുക്ക് ആ പോസ്റ്റ് നോക്കാം. കഴിഞ്ഞ ദിവസമാണ് സി പി എമ്മിന്റെ ജാതി വിവേചനത്തിൽ മനം നൊന്ത് ഇസ്ലാം സ്വീകരിക്കാൻ തീരുമാനിച്ചതായി ഫേസ്ബുക്കിലൂടെ ചിത്രലേഖ വെളിപ്പെടുത്തിയത്. ഈ സി പി എമ്മുകാർ ചെയ്ത ക്രൂരതകൾ നമ്മളത് അന്ന് വിവരിച്ചതാണ്. അതായത് ഇവരെ വേശ്യ എന്ന് മുദ്രകുത്തിക്കൊണ്ട് പോസ്റ്ററുകൾ പതിപ്പിച്ചു, ഇവരുടെ ഓട്ടോ കത്തിച്ചു, ഇവർക്ക് യു ഡി എഫ് സർക്കാർ നൽകിയ 2015 നൽകിയ ഒരു വീടും സ്ഥലവും ഒക്കെ അതിന്റെ ഉത്തരവും മറ്റു കാര്യങ്ങളും ഒക്കെ റദ്ദ് ചെയ്ത് തിരിച്ചെടുത്തു. അതായത് ഇവരെ ഒരു തരത്തിലും ജീവിക്കാൻ അനുവദിക്കില്ല എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ എത്തിയത്. ഇവർ കണ്ണൂർ കളക്ട്രേറ്റിൽ ഇതിനു മുൻപ് ഇതുമായി ബന്ധപ്പെട്ട് സമരം നടത്തിയിരുന്നു. ആ സമരം പൊളിക്കാനും സി പി എമ്മിന്റെ ഗുണ്ടകളും നേതാക്കളും ഒക്കെ വ്യാപകമായി ഇടപെട്ടു എന്ന പരാതിയുണ്ട്. ജാതി വിവേചനത്തെ തുടർന്ന് സി പി എം പ്രവർത്തകർ ജോലി ചെയ്യാൻ പോലും തന്നെ അനുവദിക്കുന്നില്ല എന്നാരോപിച്ചായിരുന്നു ആദ്യം ചിത്രലേഖ മാധ്യമങ്ങളിൽ വാർത്തയായത്. നമ്മൾ ആ വാർത്ത നൽകിയിരുന്നു. പുലയ സ്ത്രീയായി ജനിച്ചതുകൊണ്ട്, ചിത്രലേഖയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ്, പുലയ സ്ത്രീയായി ജനിച്ചതുകൊണ്ടും സി പി എം എന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ജാതി വിവേചനത്തെ ചോദ്യം ചെയ്തതുകൊണ്ടും തൊഴിൽ ചെയ്ത് ജീവിക്കാൻ സമ്മതിക്കാതെ നിരന്തരം ആക്രമിക്കുകയും ജനിച്ച നാട്ടിൽ നിന്ന് പലായനം ചെയ്യേണ്ടിയുമെന്ന എനിക്ക് അവിടെയും ജീവിക്കാൻ സമ്മതിക്കാതെ സി പി എം എന്ന പാർട്ടിയുടെ അക്രമങ്ങൾ തുടരുകയാണ്. ഈ ഭരണകൂടത്തിൽ നിന്നോ കോടതിയിൽ നിന്നോ നീതി ലഭിക്കും എന്ന പ്രതീക്ഷ എനിക്ക് നഷ്ടമായിരിക്കുന്നു എന്നും ചിത്രലേഖ പറയുന്നുണ്ട്. ഇക്കാരണത്താൽ ഞാൻ ഇതുവരെ ജീവിച്ചു പോകുന്ന സ്വത്വം വിട്ട് ഇസ്ലാം സ്വീകരിക്കാനുള്ള ആലോചനയിലാണ്. 20 വർഷക്കാലത്തോളം സി പി എമ്മിന്റെ ആക്രമണങ്ങൾക്കെതിരെ ഒറ്റയ്ക്ക് പോരാടി ഇനിയും പിടിച്ചു നിൽക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ഇത്തരമൊരു ആലോചന. ലൗജിഹാദ് പണം എന്ന പേരൊന്നും പറഞ്ഞ് ആരും ഈ വഴിക്ക് വരണ്ട. കാരണം പുരോഗമന കപട മതേതര പാർട്ടിയായ സി പി എമ്മിന് മുന്നിൽ ഇനിയും സ്വൈരമായി ഇരുട്ടിന്റെ മറപിടിച്ച് ആക്രമിക്കുന്ന സി പി എമ്മിനെ ഭയമില്ലാതെ തൊഴിൽ ചെയ്ത് ജീവിക്കണം, സ്വന്തമായി ഒരു വീട്ടിൽ അന്തിയുറങ്ങണം. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോസ്റ്റ് വായിച്ചപ്പോൾ, ഇത് ഞാൻ എന്റെ വ്യക്തിപരമായ ഒരു കാര്യം കൂടി പറയുകയാണ്, എത്ര മനോഹരമായിട്ട് ഇതിനെ എഴുതി വിവരിച്ചിരിക്കുന്നു ചിത്രലേഖ എന്ന ഇത് അതിവിദ്യാസമ്പന്നയായ ഒരു സ്ത്രീയൊന്നുമല്ല. അത്യാവശ്യം സാമൂഹ്യ ബോധമുണ്ട് എന്ന് തന്നെ ഇരിക്കട്ടെ. ഇത്രയും കൃത്യമായി ഈ കാര്യങ്ങൾ എഴുതി പിടിപ്പിക്കണമെങ്കിൽ ഇവർക്ക് ആരുടെയെങ്കിലും സഹായം ലഭിച്ചിരിക്കണം എന്നുള്ള കാര്യം ഉറപ്പാണ്. അത് പോപ്പുലർ ഫ്രണ്ടിനെ ആണ് എന്ന് അവർ തന്നെ പറയുന്നു, നമുക്കറിയില്ല. എന്തൊക്കെയായാലും വളരെ സങ്കീർണമായ ഒരു സാമൂഹ്യ അവസ്ഥയിലേക്കാണ് ഈ എടാട്ടെ ചിത്രലേഖയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. സത്യം പറഞ്ഞാൽ ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് അവരോട് നമുക്ക് സഹതാപമുണ്ട്, ബഹുമാനമുണ്ട്, സ്നേഹമുണ്ട്. കാരണം സി പി എമ്മിന്റെ ഗുണ്ട ആക്രമണം താങ്ങാനാകാതെ ചിലപ്പോൾ മുസ്ലിമായി മാറിക്കഴിഞ്ഞാൽ അത് ഉണ്ടാകില്ല. അല്ലെങ്കിൽ സി പി എമ്മിന്റെ മുസ്ലിം പ്രകടന നയം കൊണ്ട് മുസ്ലിം സമുദായത്തിലേക്ക് മാറിക്കഴിഞ്ഞാൽ അത്തരമൊരു ആക്രമണം ഉണ്ടാകില്ല എന്നൊരു പ്രതീക്ഷയിൽ കൂടിയായിരിക്കാം പോപ്പുലർ ഫ്രണ്ടിന്റെ ഉപദേശം എന്ന് പറയുമ്പോഴും അവരുടെ മനസ്സിൽ അതായിരിക്കാം ചിലപ്പോൾ ഉണ്ടാവുക. ഇത് വളരെ സങ്കീർണമായ ഒരു സാമൂഹ്യ അവസ്ഥയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അധികാരികളും അതുപോലെ തന്നെ നീതിന്യായ സംവിധാനങ്ങളും ഒക്കെ ഈ വിഷയത്തിൽ ശക്തമായി ഇടപെടണം. അതുപോലെ തന്നെ വിവിധ സാംസ്കാരിക സംഘടനകളും ഈ വിഷയത്തിൽ ശക്തമായി ഇടപെടണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. ഒരു സ്ത്രീയുടെ ജീവിതം ഇങ്ങനെ ബുദ്ധിമുട്ടിലാകുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് അംഗീകരിക്കാൻ സാധിക്കില്ല. പിന്നെ അവരെ ഇതിന്റെ പേരിൽ മതം മാറ്റുക എന്ന് പറഞ്ഞാൽ അതും ഒരു സാമൂഹ്യാവസ്ഥയിൽ നമുക്ക് അംഗീകരിക്കാൻ പ്രയാസമായിരിക്കും. എന്തൊക്കെയായാലും അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റുന്നവർ തീർച്ചയായും കൊടുക്കുക. മതം മാറ്റവും മറ്റു കാര്യങ്ങളും ഒക്കെ അവർ അവരുടേതായ രീതിയിൽ നടത്തിക്കോട്ടെ. പിന്നെ വേറൊരു കാര്യം,
ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹിന്ദു സംഘടനാ പ്രവർത്തകരുമായി സംസാരിച്ചപ്പോൾ ഇവർ ഇന്ന് പറയുന്നതല്ല നാളെ പറയുന്നത്, നാളെ പറയുന്നതല്ല മറ്റന്നാൾ പറയുന്നത്, അങ്ങനെ ഒരു സ്ഥിരതയില്ലാത്ത ഒരു തരത്തിലുള്ള ചില പ്രസ്താവനകളും കാര്യങ്ങളും പ്രതികരണങ്ങളും ഒക്കെ ഈ ചിത്രലേഖ എന്ന് പറയുന്ന സ്ത്രീയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്ന് അവർ പറയുന്നു. നമുക്കറിയില്ല. എന്തൊക്കെയായാലും ശരി, ഇത് ഒരു സാമൂഹ്യ വിഷയം തന്നെയാണ്. ചർച്ച ചെയ്യേണ്ട, പരിശോധിക്കേണ്ട, ഇത് പരിഹാരം കണ്ടെത്തേണ്ട, അടിയന്തരമായി പരിഹാരം കണ്ടെത്തേണ്ട ഒരു വിഷയം തന്നെയാണ് എന്നാണ് നമുക്ക് പറഞ്ഞു വെക്കാനുള്ളത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.